ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദേഴ്സ് കോർണർ. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞിന്റെ ഒരു 3 മാസത്തെ ഗർഭകാലത്തെ വളർച്ചയെ കുറിച്ചാണ്. അപ്പോ ആദ്യമായിട്ടാണ് എന്നെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഞാൻ ആശ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ 1 മാസത്തെയാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ 1 മാസത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെൻസ്ട്രേഷന്റെ ആദ്യത്തെ, അതായത് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ദിവസം മുതല് നമ്മുടെ മിസ്ഡ് പീരീഡ് വരെയാണ് നമ്മുടെ 1 മാസം എന്ന് പറയുന്നത്. 4 ആഴ്ച, അതായത് ആ 4 ആഴ്ചത്തത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞ് എപ്പോഴാണ് ഫെർട്ടിലൈസായി ഇംപ്ലാന്റേഷൻ ആയി എന്നുള്ളത് കാൽക്കുലേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് മുന്നിലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ 1 മാസത്തെ ആദ്യം തന്നെ നമ്മൾ ഫെർട്ടിലൈസ് ആയി ഇംപ്ലാന്റേഷൻ ആയി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് ഉണ്ടാവുന്നു. അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്നത് കുഞ്ഞിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സാക്കാണ്. ഈ സാക്കിനകത്താണ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്നത് വാട്ടർ ലീക്ക് ആകാത്ത രീതിയിലുള്ള ഒരു സാക്കാണ്. അപ്പോ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ യൂറിനിൽ നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ഫ്ലൂയിഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ കറക്റ്റ് ഒറിജിൻ എങ്ങനെയാണെന്നുള്ള എന്താണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറയുകയോ ലീക്ക് ആവുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയുള്ള മെഡിസിൻ ഒന്നും ഇതുവരെ ഇല്ല. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് ഒക്കെ രൂപപ്പെട്ടു. അതിനുശേഷം നമ്മുടെ പ്ലാസന്റ ഉണ്ടായി. പ്ലാസന്റ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ കുഞ്ഞിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് അമ്മയുടെ ശരീരത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാരിയറാണ് നമ്മുടെ പ്ലാസന്റ എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ആദ്യം രൂപപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ കുഞ്ഞിന്റെ ഫേസ് രൂപപ്പെടുന്ന ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കറുത്ത ഡാർക്ക് ആയിട്ടുള്ള ഒരു റൗണ്ട് സർക്കിളോടുകൂടി ഐയോടുകൂടിയാണ് നമ്മുടെ ഫേസ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താടി രൂപപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൗത്ത്, അതുപോലെ ത്രോട്ട്, ഇത്രയും ഭാഗങ്ങൾ ആദ്യം കുഞ്ഞിന് രൂപപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സെൽസ് ഒക്കെ അതിനൊരു കറക്റ്റ് സൈസില് ഷേപ്പിലൊക്കെ വരും. അപ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സെൽസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യാൻ ആരംഭിക്കും. ഈ ബ്ലഡെല്ലാം സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? ഹാർട്ട്. അപ്പം ഹാർട്ടും പമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഹാർട്ട് ബീറ്റ് ആ സമയത്ത് ആദ്യത്തെ 1 മാസത്തെ കാലഘട്ടത്തിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 65 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ സൈസ് എത്രയാണെന്ന് അറിയണ്ടേ? കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ഇഞ്ചാണ്. നമ്മുടെ 1 അരമണിയോളം വലിപ്പേ കാണത്തുള്ളൂ നമ്മുടെ ആദ്യത്തെ 1 മാസത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞിന്റെ സൈസ്. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ 1 മാസത്തിൽ നടക്കുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൺഫേം ആക്കുന്ന ആ ടെസ്റ്റ് ഒക്കെ ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് 2-ാമത്തെ മാസത്തേക്ക് പോകാം. 2-ാമത്തെ മാസത്തിലാണ് ശരിക്കും ഒരു നമ്മുടെ കുഞ്ഞിന്റെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രൂപഘടന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇന്റേണൽ ഓർഗൻസും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാസം എന്ന് തന്നെ പറയാം നമുക്ക് 2-ാമത്തെ മാസം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്താണല്ലോ നമ്മൾ ഈ ഫോളിക് ആസിഡ് അതുപോലുള്ള, അപ്പൊ അതും അവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫോളിക് ആസിഡ് എടുക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ മാസത്തിൽ നമ്മൾ കൺഫേം ആയി കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കണ്ട് നമ്മള് പ്രഗ്നൻസി ഒന്ന് കറക്റ്റ് ആണോ അല്ലേ ഒന്ന് നോക്കി നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്താണ് നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ സ്പൈനൽ കോഡ്, അതുപോലെ ബ്രെയിനിന്റെ ആ ഒരു നെർവ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 2-ാമത്തെ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസും ഫേസിലൊക്കെ കറക്റ്റ് ഒരു ഷേപ്പിലേക്ക് ഒരു ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ കുഞ്ഞിന്റെ കൈയും കാലും അതുപോലെ തന്നെ നമ്മുടെ വിരലുകളും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ആ ഫോം ചെയ്ത് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ 2-ാമത്തെ മാസമാണ്. ഇനിയുണ്ട് 2-ാമത്തെ മാസത്തിന്റെ പ്രത്യേകതകൾ. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നമ്മുടെ ആഹാരം കഴിക്കുന്ന നമ്മുടെ അന്നനാളം, ആമാശയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ 2-ാമത്തെ മാസം എന്ന് പറയുന്നത്. പിന്നെ ഈ 2-ാമത്തെ മാസത്തിലാണ് നമ്മുടെ ബോൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ 2-ാമത്തെ മാസമാണ്. നമ്മുടെ ഈ 2-ാമത്തെ മാസത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ പുറത്തെയല്ല, നമ്മുടെ ഉള്ളിലെ ചെവിയുടെ ഭാഗങ്ങളെല്ലാം ഫോം ചെയ്യുന്നത് നമ്മുടെ ഈ 2-ാമത്തെ മാസമാണ്. ഇനി 2-ാമത്തെ മാസത്തിൽ നമ്മുടെ കുഞ്ഞിന്റെ ഹെഡ് വലുതും നമ്മുടെ ശരീരം ചെറുതുമായിരിക്കും. അപ്പോഴത്തേക്ക് ഈ നമ്മുടെ കുഞ്ഞിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയണ്ടേ? നമ്മുടെ കുഞ്ഞിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1 ഇഞ്ചായിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ വലിപ്പം. അപ്പൊ നമ്മള് 1-ാമത്തെ മാസം നമ്മുടെ കുഞ്ഞിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1/2 ഇഞ്ചായിരുന്നു. നമ്മുടെ
രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് 1 ഇഞ്ചായി. അപ്പം ഈ രണ്ടാമത്തെ മാസമാണ് നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സ് സ്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഒന്നാമത്തെ മാസം എന്ന് പറയുമ്പോൾ ആദ്യം കൺഫേം ആയി കഴിഞ്ഞ ഉടനെ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പം ഡോക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റും അങ്ങനെയൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു 6 മുതൽ 8 ആഴ്ച ഒക്കെ ആയി കഴിയുമ്പോഴേ ഡോക്ടേഴ്സ് സ്കാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. ഈ സ്കാനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പൊസിഷൻ, അതായത് കുഞ്ഞ് രൂപപ്പെട്ടത് നമ്മുടെ യൂട്രസിൽ തന്നെ ആണോ അല്ലെങ്കിൽ ട്യൂബിലാണോ ഇതെല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നു നോക്കണം. അപ്പൊ ഈ ഹാർട്ട് ബീറ്റ് വന്നു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇംപ്ലാന്റേഷൻ ലേറ്റ് ആയിട്ടാണ് നടന്നതെങ്കിൽ ചിലപ്പം ഹാർട്ട് ബീറ്റ് ഒക്കെ കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കും. കാരണം കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഹൈറ്റ് കുറഞ്ഞു മെലിഞ്ഞിട്ടൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ കുഞ്ഞും അതേ ഒരു ഇതൊക്കെയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് വളരെ ചെറുപ്പമായിരിക്കും, കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെയുള്ള അപ്പം കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ 6 വീക്സിലെ സ്കാൻ ഞാൻ അറിയാൻ മേലെ വീണ്ടും രണ്ടാമതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും അറിയാം. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു, ചേച്ചി കണ്ടില്ല ഹാർട്ട് ബീറ്റ് കണ്ടില്ല, അപ്പൊ ഡോക്ടർ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല ഹാർട്ട് ബീറ്റ് വന്നു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം ഇതൊക്കെയാണ്. അപ്പം ഇത് കുഞ്ഞ് യൂട്രസിലാണോ എന്നറിയണം, അതുപോലെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വന്നോ എന്നറിയണം, കുഞ്ഞെല്ലാം പെർഫെക്റ്റ് ആണോ എന്നറിയണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഏകദേശം 8 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ചയാകുമ്പം അല്ലെങ്കിൽ 8 മാക്സിമം 9 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വരെ ഡോക്ടേഴ്സ് സ്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. സ്കാനിങ്ങിലൂടെ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സ്കാൻ സ്കിപ്പ് ചെയ്യാതിരിക്കാം. അങ്ങനെ 8 ആഴ്ച ആകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം തീർന്നു, 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ അറിഞ്ഞു, നമ്മളെല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ 3ാമത്തെ മാസത്തിലെ കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മുടെ 3ാമത്തെ മാസത്തിലെ കുഞ്ഞിന്റെ വളർച്ച എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ അതിന്റെ കറക്റ്റ് വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ 3ാമത്തെ മാസം ആയപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ വിരലുകളെല്ലാം കറക്റ്റ് ഒരു സ്ഥലത്തൊക്കെ ആയി. അതുപോലെ തന്നെ കുഞ്ഞിന്റെ നഖങ്ങളൊക്കെ ഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ആണ് ആദ്യം 3ാമത്തെ മാസത്തിൽ ആദ്യം നടക്കുന്നത്. പിന്നെ വേറൊരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ മാസം കുഞ്ഞിന്റെ അകത്തെ ചെവിയിലെ അകത്തെ ഭാഗങ്ങളൊക്കെ ആണ് ഫോം ചെയ്തിരുന്നത്. അപ്പൊ കുഞ്ഞിന്റെ ചെവിയുടെ ഈ പുറം ഭാഗം, നമ്മുടെ ഈ ചെവിയുടെ പുറം ഭാഗം രൂപപ്പെട്ടു തുടങ്ങുന്നത്. ഇനി അടുത്ത 3ാമത്തെ മാസത്തെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ ജനേറ്റൽ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യും. അതായത് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മുടെ എഗ്ഗ് ഫെർട്ടിലൈസ് ആകുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഞ്ഞിന്റെ ജനൈറ്റൽ ഓർഗൻസ് എല്ലാം ഫോം ആകുന്നത് നമ്മുടെ 3ാമത്തെ മാസത്തിലാണ്. പക്ഷേ 3ാമത്തെ മാസത്തിൽ ഒരിക്കലും കുഞ്ഞിന് ആണാണോ പെണ്ണാണോ എന്ന് സ്കാനിങ്ങിലോ മറ്റ് ഇതിലൂടെ ഡോക്ടേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ 3ാമത്തെ മാസത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് ഏകദേശം ഫുള്ളായിട്ട് ഒരു മനുഷ്യ രൂപത്തിൽ ആകും. നമ്മുടെ ഈ 3ാമത്തെ മാസത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളെല്ലാം അതിന്റെ കറക്റ്റ് സൈസ് ആകും. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ഓർഗൻസ് എല്ലാം അതിന്റെ വർക്കിംഗ് എല്ലാം സ്റ്റാർട്ടാകും. അതിന്റെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കറക്റ്റ് ആകും. നമ്മുടെ കുഞ്ഞിന്റെ യൂറിനറി ഫംഗ്ഷൻ എല്ലാം കറക്റ്റ് ആകും, യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഏകദേശം നമ്മുടെ കുഞ്ഞ് കംപ്ലീറ്റ് ഒരു വളർച്ചയിൽ എത്തി, അതിലൊരു മെച്ചർ ആകേണ്ട ഒരു സമയത്തിലേക്ക് മാത്രം ഇനി പോയാൽ മതി. അപ്പൊ ബാക്കി സംഭവങ്ങളെല്ലാം രൂപപ്പെട്ട് കഴിഞ്ഞു. അതാണ് 3ാമത്തെ മാസത്തിന്റെ അവസാനം സംഭവിക്കുന്നത്. ഈ 3ാമത്തെ മാസം ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം 3ാമത്തെ മാസം നമ്മൾ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അബോർഷനുണ്ടുള്ള ചാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോ ഇനി നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച എത്രയാണെന്ന് അറിയണ്ടേ? നമ്മുടെ ഈ 3ാമത്തെ മാസത്തിൽ നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അതുപോലെ തന്നെ 1 ഔൺസ് ആണ് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 1ാമത്തെ മാസം മുതൽ 3ാമത്തെ മാസം വരെ സംഭവിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ഒരു സെക്കൻഡ് ട്രൈമിസ്റ്റർ അഥവാ 4 മുതൽ 6 വരെയുള്ള വളർച്ച എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ.